നമസ്കാരം. ഇടതുപക്ഷം വീണ്ടും അധികാരത്തിലേറാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതോടെ ആരൊക്കെയാകും രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാരാകുക എന്ന ചർച്ചയും ആരംഭിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ തുടർ ഭരണത്തിനൊരുങ്ങുകയാണ് സംസ്ഥാനത്ത് പിണറായിയും കൂട്ടരും. എന്നാൽ കഴിഞ്ഞ തവണ ഒപ്പമുണ്ടായിരുന്ന ഉറ്റ ചങ്ങാതിമാരെന്നും ഇത്തവണ പിണറായിക്കൊപ്പമുണ്ടാവില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ തോമസ് ഐസക്, ജി സുധാകരൻ, എ കെ ബാലൻ തുടങ്ങിയ പ്രമുഖ മന്ത്രിമാരെ പോലും സി പി എം മാറ്റി നിർത്തിയിരുന്നു. വലിയ വിമർശനങ്ങൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നുവെങ്കിലും ടേം നിബന്ധനയിൽ ആർക്കും ഇളവ് നൽകാൻ സി പി എം തയ്യാറായില്ല. ഇപ്പോഴിതാ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാര്യത്തിലും ശ്രദ്ധേയമായ തീരുമാനമെടുക്കാൻ സി പി എം തയ്യാറാവുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രിസഭയിലേക്ക് മുഖ്യമന്ത്രി ഒഴികെ മുഴുവൻ പുതുമുഖങ്ങളെ കൊണ്ടുവരാൻ സി പി എം ആലോചിക്കുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പുതിയ ആലോചനയിൽ കെ കെ ശൈലജ ഉൾപ്പെടെ നിലവിലെ മന്ത്രിമാരിൽ എല്ലാവരും മാറി നിൽക്കേണ്ടിവരുമെന്ന സൂചനകളുമുണ്ട്. പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, എം എ ബേബി, എസ് രാമചന്ദ്രൻപിള്ള എന്നീ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഇന്നലെ നടത്തിയ കൂടിയാലോചനയിലാണ് ഇത്തരമൊരു ആലോചന രൂപപ്പെട്ടത് എന്നാണ് സൂചനകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരാനിരിക്കെയാണ് ഇത്തരത്തിലൊരു ആലോചന പാർട്ടി നടത്തിയിരിക്കുന്നത്. എന്നാൽ കെ കെ ശൈലജ ടീച്ചറെ മാറ്റി നിർത്തുന്ന കാര്യത്തിൽ പാർട്ടി തുടരാലോചന നടത്തിയേക്കും. അവരെ മാറ്റി നിർത്തുന്ന കാര്യത്തിന് പാർട്ടിയിലും അത്ര എളുപ്പത്തിൽ തീരുമാനം ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ സാഹചര്യം പരിഗണിച്ച് ശൈലജ ടീച്ചറെ മാത്രം നിലനിർത്തി ബാക്കി മുഴുവൻ പുതുമുഖങ്ങളെന്ന സാധ്യതയും നേതൃത്വം പരിശോധിക്കുന്നുവെന്നും സൂചനകളുണ്ട്. എന്നാൽ പൂർണ്ണമായും പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയാണ് മന്ത്രിസഭ വരുന്നതെങ്കിൽ കെ കെ ശൈലജയും പുറത്തു നിൽക്കേണ്ടി വരും. അതേസമയം തൃത്താലിൽ വി ടി ബൽറാമിനെ വീഴ്ത്തിയ എം പി രാജേഷ് മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന ചർച്ച സോഷ്യൽ മീഡിയകളിൽ സജീവമാണ്. ഒരു യുവ അംഗത്തെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുകയാണെങ്കിൽ അത് രാജേഷ് ആയിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വി എൻ വാസവൻ, വി ശിവൻകുട്ടി, സി എച്ച് കുഞ്ഞമ്പു, പി നന്ദകുമാർ, സജി ചെറിയാൻ എന്നിവരുടെ പേരുകളും മന്ത്രിസ്ഥാനത്തേക്ക് ഉയരുന്നുണ്ട്. സി പി എം നേതൃയോഗങ്ങൾക്ക് ശേഷമാകും എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ അന്തിമമായ തീരുമാനമെടുക്കുക. ഒന്നാം പിണറായി സർക്കാരിൽ അംഗമായിരുന്ന എം എം മണിയും ടി പി രാമകൃഷ്ണനും അടുത്ത മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഇത്തവണ ഉടുമ്പൻചോലയിൽ നിന്ന് തിളക്കമാർന്ന ജയത്തോടെയാണ് മണി വിജയിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം ഫലമറിഞ്ഞ മണ്ഡലം പേരാമ്പ്രയാണ്. മന്ത്രി ടി പി രാമകൃഷ്ണനാണ് ഇവിടെ നിന്ന് വിജയിച്ചത്. മന്ത്രി എ സി മൊയ്തീനും കുന്നംകുളത്ത് നിന്ന് വിജയിച്ചിട്ടുണ്ട്. ഇദ്ദേഹവും അടുത്ത മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇവർക്ക് പുറമേ കടമ്പള്ളി സുരേന്ദ്രനും ഇത്തവണ മികച്ച ജയം നേടിയിട്ടുണ്ട്. ഇവർ തുടരുമോ എന്ന് കാത്തിരുന്ന് തന്നെ അറിയാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.